സിനിമ എങ്ങനെയാ കുഴപ്പമില്ല. സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യണമെന്ന് കുറച്ച് പേര് പറയണ്ടത്. സെക്കൻഡ് പാർട്ടിനുള്ള സെക്കൻഡ് പാർട്ടിന് ഒന്നാമത് ചെയ്യും, ഇതിലും കൂടുതലാവുന്ന ചെയ്യാം. ചേട്ടാ സിനിമ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് സിനിമ? സിനിമ എങ്ങനെയുണ്ട് ബ്രോ? എങ്ങനെയുണ്ട് ബ്രോ? അടിപൊളി മാസ്. ജീവിയം ജീവിയം കം ബാക്ക്. സിനിമ സോങ് എങ്ങനെയുണ്ട്? ഹേറമാൻ ജീവിയം എസ് ടി ആർ മൂന്ന് പേര് കളിക്കും. സിനിമ എങ്ങനെയുണ്ട് ചേട്ടാ? സിനിമ എങ്ങനെയുണ്ട്? സോങ് എങ്ങനെയുണ്ട്? ഏറാമിന് സോങ് നല്ല സോങ് ആണ്. ഇടയ്ക്ക് ഒരു ഇമ്പാക്ട് തന്നെ ഉണ്ടായി. പിന്നെ ഒരു സ്ലോ പേസ് പാടാണ്. നല്ല പാടാണ്, സൂപ്പർ ആണ്. സെക്കൻഡ് പാർട്ടിനെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യണം. പക്ക ജംഗ്ഷൻ പടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കുഴപ്പമില്ല. നല്ലോണം. കുറെ നാളായാലും ജിമ്മിൻ്റെ ആക്ടിങ് ഉണ്ട്. അതായത് സെക്കൻഡ് പാർട്ടി വലിയ ഈറ്റിംഗ് ആണ്. അത്യാവശ്യമുള്ള ഗൂസ് ബംസ് ഒക്കെ തന്നെ ഇടയ്ക്ക് വെയിറ്റിംഗ് ആണ്. ചടപ്പാടം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി മൂവി. സെക്കൻഡ് പാർട്ടി വേണ്ടി വെയിറ്റ് ചെയ്യാം. എസ്ടിആറിന്റെ മൂന്ന് ട്രാൻസിഷൻ ഉണ്ടാവും. ഫസ്റ്റ് വന്നിട്ട് ഭയങ്കര ലീൻ ആയിട്ടാവും. സെക്കൻഡ് ട്രാൻസിഷൻ പറയുമ്പോൾ അത് അൾട്ടിമേറ്റ് ആണോ. ലാസ്റ്റ് ട്രാൻസിഷൻ വന്ന് ഭയങ്കര അൾട്ടിമേറ്റ് ആവും. ഐ മീൻ ഐ തിങ്ക് സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആണ്. അടിപൊളി, അതാണ് സിനിമത്തെ ഹൈലൈറ്റ്. അതിന് എങ്ങനെയുണ്ട് കൂടെ നീരജിന്റെ റാപ്പുണ്ട്, എ ആർ റഹ്മാന്റെ സോങ്സ് ഉണ്ട്. എല്ലാം കൂടി ശരിക്കും ഒരു ട്രീറ്റ് വാച്ച് തന്നെയാണ്. നമ്മള് കെ ജി എഫ് വിക്രം പോലുള്ള മാസ് മൂവി വിചാരിക്കരുത്. ഒരു ശരിക്കും റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. ഒരു ഗാങ്സ്റ്റർ റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. എസ് ടി ആർ പല ഫേസിലൂടെ കടന്നു പോകുന്നുണ്ട്. ആളെ സംബന്ധിച്ച് ആൾ പണിയെടുത്തുണ്ട്, പക്ഷെ ആൾക്ക് സിമ്പിളായി ചെയ്യുന്ന റോളാണ്. അതാണ് ആൾ കൊണ്ട് ആൾക്ക് കാലിബറുള്ള ഒരു നടനാണ്. സിമ്പിളായിട്ട് ആൾ കൊണ്ട് ചെയ്യാൻ പറ്റും. ആൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൗതമൻ എസ് ടി ആർ എ ആർ റഹ്മാൻ കോമ്പോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്, എല്ലാവരും കാണും. ഇപ്പോൾ നീരജായാലും അവർ തമിഴ് ഇൻഡസ്ട്രിയിൽ എസ് ടി ആർ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാറ്റി നിർത്തിയിട്ട് ഈ ഇൻഡസ്ട്രി പോണെങ്കിൽ പൊക്കോട്ടെ, പക്ഷെ മാറ്റി നിർത്താൻ പറ്റില്ല. നീരജ് ബോളിവുഡിൻ്റെ ചെയ്തു, സമന്ധയുടെ കൂടെ വെബ് സീരീസ് ചെയ്തു. അത് സൂപ്പറായിരുന്നു. ഇതിൽ അടിപൊളി അടിപൊളി റോൾ, എല്ലാവരും കണ്ടോളും അടിപൊളി റോൾ. താങ്ക് യു സോ മച്ച്. എസ് ടി ആറിനെ